ഹലോ, എന്തെങ്കിലും വിശേഷം? എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു ബീഫ് കറിൻ്റെ വീഡിയോ ആണ്. നാടൻ രീതിയിലുള്ള ബീഫ് കറിയാണിത്. നാടൻ രീതിയിൽ പറയുമ്പോൾ കുരുമുളക് ഇട്ട് വെച്ച ഒരു തനി നാടനായിട്ടുള്ളൊരു ബീഫ് കറിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അല്ലേ? ഒരു കിലോ ബീഫ് ഉണ്ട്. അപ്പോൾ നമുക്ക് ബീഫ് ഇത് ഒന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കാൻ പോവാണ്. ഇപ്പോൾ ഈ ലെമണൊക്കെ ഇട്ട് കഴുകി വെച്ച ബീഫാണ്. ബീഫിലേക്ക് നമ്മൾ എന്താണ് എടുത്തു വെച്ചിരിക്കണം 2 സ്പൂൺ മുളക് പൊടിയും 2 സ്പൂൺ മുളക് പൊടിയും, അതുപോലെ തന്നെ 4 സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും അരച്ച് വെച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഒരു 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഒരു 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തത്. എൻ്റെ ഒരു കുഞ്ഞ് സ്പൂണാണ് എത്തിക്കുന്നത്, അതുകൊണ്ട് തന്നെ 2 പ്രാവശ്യം ഇട്ടത്. പിന്നെ നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം, മതിയാകും. കുറച്ച് സ്വല്പം വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾക്ക് ബാക്കി പൊടികളൊക്കെ ചേർത്ത് കൊടുത്തു. അതും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. അപ്പം അതിലേക്ക് ഗരം മസാല, അതിപ്പോൾ ഹോം മെയ്ഡ് ഗരം മസാല, ഞാൻ തന്നെ പൊടിച്ചുണ്ടാക്കിയ ഗരം മസാല 1 സ്പൂണോളം അത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് പെപ്പർ ചേർത്ത് കൊടുക്കണം. പെപ്പറാണ് പിന്നെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. പെപ്പർ 2 സ്പൂൺ പെപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ നമ്മൾ നല്ല ജീരകം പൊടി ചേർത്തിട്ടുണ്ട്. വീഡിയോ ഓണാക്കം വിട്ടുപോയതാണ് കേട്ടോ. അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 സ്പൂണാണ്. അപ്പോൾ നമുക്ക് ഇത്രയും സാധനങ്ങൾ നല്ലതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഒരു 7 വിസിൽ വെച്ച ശേഷം നമ്മൾക്ക് ഒരു 7 വിസിലാണ് ഇതിൻ്റെ കണക്ക്, ഒരു 7 വിസിൽ. പക്ഷേ നമ്മൾക്ക് എങ്ങനെയാണോ അതിൻ്റെ അത് വെന്തിട്ടില്ലെങ്കിൽ മറുപടിയും നമ്മൾക്ക് വെക്കേണ്ടി വരും. പക്ഷേ 7 വിസിൽ വെക്കാന്നാണ് വിചാരിക്കുന്നത്. കുറച്ചും കൂടെ വെള്ളം ഇരുന്നോട്ടെ, വെള്ളം വരും. എങ്കിലും കുറച്ചും കൂടെ ഒരു കരിഞ്ഞ പോകണ്ടിരിക്കും. ഒരുപാട് മസാലയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഓക്കെ, കുക്കർ അടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾക്ക് ഇതാണ് ഇതിൻ്റെ പരിവം. നമ്മൾക്ക് കുക്കർ അടിച്ചു കൊടുക്കാൻ പോവാണ്. ഇനി ഒരു 7 വിസിൽ, അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു 7 വിസിൽ വെച്ച് നോക്കുക. വെച്ചിട്ട് വന്നില്ലെങ്കിൽ നമ്മൾക്ക് മറുപടിയും 1-2 വിസിൽ വെക്കാട്ടോ. അടുപ്പ് കത്തിച്ചു കൊടുക്കാം, വെന്തോട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് ഞാനിവിടെ എനിക്ക് കുറച്ചും കൂടെ പണിയുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് ഞാനിവിടെ ഇതെല്ലാം കട്ട് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ വലിയ ഉള്ളി കട്ട് ചെയ്തെടുക്കണം. വലിയ ഉള്ളി 2 എണ്ണം കട്ട് ചെയ്തെടുക്കാനുണ്ട്. പിന്നെ തക്കാളി കട്ട് ചെയ്യാനുണ്ട്. ബാക്കി കാര്യങ്ങൾ കറിവേപ്പില ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട്. കറിവേപ്പിലയുണ്ട്, കറി വെച്ചിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുത്തോട്ടെ. ബീഫ് ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും ഉപ്പ് മുളക് മഞ്ഞൾപ്പൊടി, അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ചേർത്ത് വേവിച്ചെടുത്തിക്കണം. അപ്പോൾ നമ്മൾ വേവിച്ചെടുത്ത ബീഫിനെ കറി രൂപത്തിലാക്കാനായിട്ട് നമ്മൾ കടുക് വറുത്ത് ചേർക്കേണ്ട ആ പണികളിലേക്കാണ്. അത് എണ്ണയൊന്നും ഒഴിക്കാതെ വേവിച്ചെടുത്ത ബീഫാണ്. ഇനി നമുക്ക് ഇതിനെ വെച്ചൊരു കറി ഉണ്ടാക്കാം. ഓക്കെ, നമ്മളിപ്പോൾ കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. കടുകിട്ട് പൊട്ടിയ ശേഷം വലിയുള്ളിയും അതുപോലെ തന്നെ വലിയുള്ളിയും കറിവേപ്പിലയും ഇട്ടിട്ടുണ്ട്. പച്ചമുളകും ഇട്ട് വഴറ്റിയാണ്. ഫസ്റ്റ് വീഡിയോ ഓഫായി പോയതാണ്, ക്യാമറ ഓഫായി പോയി, സോറി, ശ്രദ്ധിച്ചില്ല. അപ്പോൾ ഇതിന് വലിയുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇത് വഴറ്റി നല്ല കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. നല്ലതുപോലെ വഴറ്റിയെടുക്കാനായിട്ടാണ്. ബീഫ് കറി വയ്ക്കുമ്പോൾ നമ്മൾ ഇതിന് മുമ്പായിട്ട് എണ്ണയൊന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ട് എണ്ണയൊക്കെ ഒഴിച്ച് നമ്മൾ കടുക് വറുക്കുമ്പോഴാണ് ഇതൊക്കെ ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ചെറിയുള്ളിയാണിത്, ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്തിരിക്കുന്നത് വലിയുള്ളിയും ചെറിയുള്ളിയും പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, അത്ര കറിവേപ്പില, കടുക്, ഇത്രയും ഐറ്റംസാണ് നമ്മളിതിലിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ആസ് യൂഷ്വൽ എല്ലാവരും എന്താണ് മട്ടൺ കറി, അതുപോലെ തന്നെ ബീഫ് കറി, അതുപോലെ നോൺ വെജ് വെക്കുമ്പോൾ ചേർക്കുന്ന ഐറ്റംസ് ഒക്കെ തന്നെയാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ വഴറ്റി എടുക്കണം.
ഇതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് കുറച്ചുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഒരു തവണ ചേർത്ത് വേവിച്ചാണ്, അതുകൊണ്ട് കുറച്ച് മതിയാവും. അതിൻ്റെ ബാക്കി ബാലൻസാണ് ഇപ്പോൾ ഉള്ളത്, കടുക് വറുക്കാനായിട്ട് എടുത്ത് വെച്ചതാണ് ഞാൻ. തക്കാളി, ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ നമുക്ക് ഈ തക്കാളി ഇട്ട് നല്ലതുപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. പച്ചമണം ഉപ്പ് പോകണം, എന്നാലേ അതിൻ്റെ ഒരു ബീഫിൻ്റെ ഒരു ടേസ്റ്റ് വരുമ്പോൾ. ഉപ്പൊന്നും ഇല്ലാതെ വേവിച്ചപ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്, പക്ഷേ എങ്കിലും നമുക്ക് ഇതൊക്കെ ഇട്ട് കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കിത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. തക്കാളി നല്ലപോലെ വെന്തോടയണം, എന്നാലേ ആ പച്ചത്തൊക്കെ പോവുള്ളൂ, അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തുകൊണ്ട് പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ നല്ലതുപോലെ ഇത് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വഴറ്റിയത് മതി കേട്ടോ. ഇനി നമ്മൾക്ക് ഇതിലേക്ക് പൊടികളൊന്നും തന്നെ ചേർത്ത് കൊടുക്കണ്ട, ഓൾറെഡി പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല എരിവുണ്ട് കറി, സോ നമ്മളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇതിലേക്ക് ഞാൻ ആ വേവിച്ച് വെച്ച ബീഫ് കൂടെ ചേർത്ത് കുറച്ച് നേരം ഒന്ന് നല്ലതുപോലെ ഒന്ന് തിളച്ച് നല്ല കറി ഒന്ന് സെറ്റാവാൻ വയ്ക്കും, അത്രമാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പം നമ്മൾക്ക് മസാല, അപ്പോൾ നമുക്ക് ഈ മസാല ഒക്കെ ഒന്ന് ജസ്റ്റ് സെറ്റാവട്ടെ. ഇത് നമ്മൾ വേവിച്ച് വെച്ച നമ്മുടെ ബീഫിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. റെഡിയായിട്ടുണ്ട് മസാല, റെഡിയായിട്ടുണ്ട് ബീഫ്, ചേർത്ത് കൊടുക്കാം. അപ്പോൾ അടിപൊളിയായിട്ട് നമ്മൾ വേവിച്ച് വെച്ച 7 വിസിൽ വേവിച്ച ബീഫ് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് ചപ്പാത്തിക്കും ദോശയ്ക്കല്ല അപ്പത്തിനും ചപ്പാത്തിക്കും ചോറിനും പൊറോട്ടയ്ക്കും കിഡു ആയിരിക്കും, കിടുക്കാച്ചി ആയിരിക്കും, എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. പറ്റുന്നവർ ചെയ്ത് നോക്കൂ കേട്ടോ, അത്രയേ ഉള്ളൂ. അപ്പം നല്ല അടിപൊളി കറിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയിപ്പോൾ ഇറക്കാൻ നല്ലതുപോലെ ഒന്ന് സെറ്റാക്കി എടുക്കണം. നല്ലതുപോലെ തിളച്ച് സെറ്റായി വരുന്ന സമയത്ത് നമുക്ക് അടുപ്പ് ഓഫാക്കാം, അത്രയേ ഉള്ളൂ ഇതിൻ്റെ വർക്ക്. അടിപൊളി ബീഫ് കറിയാണിത്, പൊറോട്ടൻ്റെ കൂടെ ബെസ്റ്റാണ്, എല്ലാവർക്കും അറിയാമല്ലോ. പൊറോട്ടയും ബീഫും കിടുക്കാച്ചയല്ലേ, നല്ല പൊറോട്ട വേണം. നെയ് പൊറോട്ടയാണെങ്കിൽ സൂപ്പറാണ്, അല്ലെങ്കിൽ കേരള പൊറോട്ടയാണ് നല്ലത് കേട്ടോ. തമിഴ്നാട് പൊറോട്ട നന്നായിട്ടില്ല. അപ്പം നമ്മുടെ ബീഫ് കറി അടിപൊളിയായി തിളച്ച് വരുന്നുണ്ട്, നമുക്ക് ഇറക്കാം. ഇത് ബീഫ് കറി റെഡിയായിരിക്കുകയാണ്, നമുക്കിത് ഓഫാക്കി വെക്കാൻ ടൈമായി. അപ്പോൾ നമുക്ക് ഓഫാക്കാം, അതിനുശേഷം നമുക്ക് ഒരു ചെറുതായിട്ടൊരു ഡെക്കറേഷൻ ചെയ്ത പണി കഴിഞ്ഞു അല്ലേ. പഠിക്കണ ബീഫ് കറിയാണത്, കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ട്. അപ്പോൾ നമുക്ക് ടേസ്റ്റും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയും ആയിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം, ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം, നല്ല നല്ല അഭിപ്രായങ്ങളും ചീത്ത അഭിപ്രായങ്ങളും എൻ്റെ തെറ്റുകളും കുറവുകളും എല്ലാം നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇതുവരേക്കും എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.